ഗുഡ് മോർണിംഗ് കുഞ്ഞു മക്കളെ, മെറി ക്രിസ്മസ് ടു ഓൾ. അപ്പം എല്ലാവർക്കും അറിയാം നമ്മൾ ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഏത് പ്ലേസ് ആണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൽ സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റിങ് തുടങ്ങുക. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും, കാരണം ഇത് രണ്ട് കൊല്ലത്തോളം കുഞ്ഞായിരുന്നു, ഇപ്പോഴാണ് ഇതൊന്ന് വലുതായി വന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഡെക്കറേഷൻസ്, സ്റ്റാർസ് ഒക്കെ വെച്ചിട്ട്. അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ടിയക്കൂട്ടിൻ്റെ ജ്വല്ലറി കളക്ഷൻസ് കാണുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ജ്വല്ലറി വാങ്ങിയത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ടാലോ. ഹാപ്പി ക്രിസ്മസ് എവ്രിവാൺ. അപ്പം നമ്മുടെ പണ്ടത്തെ, നമ്മുടെ ലാസ്റ്റ് ഇയറത്തെ, നമ്മുടെ ഈ വലിയ ക്രിസ്മസ് പൊട്ടി ആ നീ വെളിച്ച ഊരിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീയിലെ സംഭവങ്ങളിലെല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ റിയൽ ക്രിസ്മസ് ട്രീ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പം ഏകദേശം വലുതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതെ, നമ്മുടെ ആ ഇപ്പോൾ ടീക്കൂടെ ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വേഗം ഹാങ്ങിങ് ചെയ്താലോ ടിയ. സാന്താക്ലോസിന് ഫ്രണ്ടിലോട്ട് വയ്ക്ക്, ഫ്രണ്ടിലോട്ട് വയ്ക്ക്. ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇപ്പം ചന്തമായി. ആ ചെയ്യാം ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് ട്രീ വീട്ടിലുള്ള ഒരു കമന്റ് കേട്ടോ, എനിക്ക് എന്റെ ഭയങ്കര ഡ്രീമാണ് ഒരു ക്യൂട്ട് ക്രിസ്മസ് ട്രീ വേണം. അത് നല്ല വലുതായത്, ഷേപ്പ്ലെസ് ആയിപ്പോയി ഗൈസ്. ആ എന്നാ അവിടെ അവിടെ ഹാങ് ചെയ്തു. ക്രിസ്മസ് എപ്പോഴും സാന്താക്ലോസ് എപ്പോഴും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം കേട്ടോ. ഏതുവരെയായി? നമ്മളിപ്പോൾ ഇരുട്ടാവാറായിട്ടോ. ഇതേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം എല്ലാം മതി, ഒരുപാട് ആവണ്ടേ. ഇത് കുഞ്ഞാണ്, അപ്പം അതും ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. ക്രിസ്മസ് ട്രീ വീഴാൻ ചാൻസ് ഉണ്ട്. മതി ടിയ, ബാക്കിയുള്ളത് നമ്മുടെ മറ്റേ ആ വലിയ ക്രിസ്മസ് ട്രീയിൽ ചെയ്യാൻ മുത്തേ. അല്ലടാ, നമ്മുടെ റൂമിൽ അവിടെ ഫ്രണ്ടിലുള്ളത് മതി മതി മതി. സോ നോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതേ ഇപ്പം ഇത്ര വലുതായി. നെക്സ്റ്റ് ഇയർ ഇനി എത്ര ആവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയുണ്ടല്ലേ. ഇനി മറ്റേ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടാലോ, ലൈറ്റ് സ്റ്റാറിൻ്റെ. അപ്പോൾ നമ്മളിതേ ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മെറി ക്രിസ്മസ്. ഇന്നിപ്പോൾ ഇത്രയും ചെറിയ ഡെക്കറേഷൻസേ ഉള്ളൂ ട്ടിയാ, ബിക്കോസ് നമ്മൾ നമ്മുടെ ക്രിസ്മസ് എവിടെയായിരിക്കും, നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പിലായിരിക്കും. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഏത് പ്ലേസ് ആണെന്ന് ഗസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലടാ. സോ നമ്മൾ ക്രിസ്മസ് നൈറ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. ക്രിസ്മസ് നൈറ്റ് അല്ല കേട്ടോ ജിപ്പി. എടാ അത് ഇത് ബാറ്ററിയാണ് കേട്ടോ. ആ ബാറ്ററി നന്നായി. ആ ബാറ്ററി ഓഫായില്ലെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ, അതിൻ്റെ ഫ്യൂസും ആ കേടുവരും കണ്ടോ. അപ്പോൾ ടീക്കുട്ടി അതിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു സ്വിച്ച് തപ്പുകയാണ്. വല്ല ആവശ്യമുണ്ടോ, ഞാൻ വന്നിട്ട് ചെയ്താൽ പോരടാ. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കാരണം നമ്മളൊരു ട്രിപ്പിൻ്റെ കാര്യമുണ്ട്. നമ്മളൊരു ചെറിയൊരു ഗിവ് അവേയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ്, നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ് എവിടെയാണ് പോണേന്ന് ആ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ടീക്കുട്ടി രണ്ടും മൂന്നൊക്കെ ഒരെണ്ണം സെലക്ട് എഴുതുവാണെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് അവരെ സെലക്ട് ചെയ്ത് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലേ ടിയ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരാണ്. ഞാൻ ആദ്യമായിട്ട് ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരുന്നത് നമുക്ക് ഒരു ടീക്കുട്ടി എഴുതിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ട് ടീക്കുട്ടി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ടീക്കുട്ടി ഓർണമെന്റ്സ് ഒന്നും ഇടാറില്ലേ എന്താണെന്നൊക്കെ. ടീക്കുട്ടി ആകെ ഇടുന്നത് ഒരു കുഞ്ഞു ചെയിനും ഒരു ഗോൾഡ് കമ്മലുമാണ് ടീക്കുട്ടി, അല്ലാതെ വേറെ ഒരൊറ്റ സംഭവം ഇടുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ജ്വല്ലറി കളക്ഷൻ ഇപ്പൊ കാണിക്കുന്നത് നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ട്സും കാര്യങ്ങൾക്ക് ഇൻസ്ലൻഡ് അല്ല ഇന്ത്യനേഷ്യ, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് അല്ല കേട്ടോ, സ്വിറ്റ്സർലാൻഡ് നമ്മളിപ്പോ ഒന്നും അല്ല പോകുന്നത്. അവിടെ സ്നോ അങ്ങനെയില്ല, പക്ഷേ വേണ്ടടാ പറഞ്ഞു അത് ശരിയാവില്ല. ഓക്കെ അല്ല അല്ല അവിടെ ഒന്നുമല്ല, പോകുന്നുണ്ട് കാണാനല്ലേ, ഏതോ ഒന്നാണ്.
ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ചെയിൻ. ഇത് കസ്റ്റമൈസ് ചെയ്ത ചെയിൻ ആണ്. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ട്സ് വീഡിയോസ് ഒക്കെ വേണം. അപ്പം അതിനുള്ളൊരു ചെയിൻ ആയിരുന്നു കേട്ടോ ഇത്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്, 1800 ആ റേഞ്ച് വരുന്നതാണ്. നമുക്കിത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ മാച്ച് ഇടാം, കാരണം നമ്മളവിടെ പോകുമ്പം ഗോൾഡ് ആവുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇത്. അപ്പം അതാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടീ അതല്ല ടീക്കുട്ടിയുടെ ജ്വല്ലറി കളക്ഷൻ. ടീക്കുട്ടിക്ക് ഒരു ജ്വല്ലറി ഇല്ല. അപ്പം നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് പെൺകുട്ടികൾ ഇങ്ങനെ മാലയൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ ട്രിപ്പിന് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഓരോരോ ദിവസം ഓരോരോ ഫോട്ടോസും ഷൂട്ട്സിനും ഒക്കെ. ഇത് ബ്രേസ്ലെറ്റ് ആദ്യം ഓപ്പൺ ചെയ്താലോ നിങ്ങൾ? ഓ അതെന്താ ടിയോ? അത് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ്. ഇത് എന്താണെന്ന് മനസ്സിലായോ? ആദ്യം കണ്ടപ്പോ എന്താണ്? ഇതിങ്ങനെ ഹിപ്പില് വെക്കാനുള്ള ഒരു ബെൽറ്റ് ആണ്. നമ്മൾ ഷോർട്സും ജീൻസും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഫോട്ടോസിനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ വെച്ചേടാ, ഇവിടെ വെച്ച്. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടി വാങ്ങിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു അടിപൊളി ബെൽറ്റ് ആണ്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഇവിടെ വെച്ചേടാ. ഒരെണ്ണം കൂടി ഉണ്ട് ബ്രേസ്ലെറ്റ്. നമുക്കിത് എല്ലാ ഡ്രസ്സസിന്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. ഇത് എവിടെയാ ഇതിന്റെ ഓപ്പണിങ്? ആ അതാ ഇതെല്ലാം ഉണ്ട്. നിവർത്തി വെച്ചേടാ. ഓക്കെ. ആ ഇതിൽ റെയിൻബോ ഉണ്ട്. ഇത് നിങ്ങൾ ഈ റെയിൻബോ ബ്രേസ്ലെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആമസോണിലും ഫ്ലിപ്പിലും എല്ലാം വരുവേ. അപ്പം ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡൊന്നും ഇവിടെ പറയുന്നില്ല. ഇതൊന്നും ഇതുവരെ കുട്ടി ഇങ്ങനത്തെ ഒരു സംഭവം പോലും വല്ലതും ഇട്ടിട്ടുണ്ടോ ടിയാ? ഇത്രയും കൊളച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്താൽ നോക്കും, ഇതൊന്നും ഇടാറില്ല. എനിക്കും ഇഷ്ടമല്ല ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഇത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ട്രിപ്പിനും ഇടാൻ വേണ്ടി മാത്രം ഒന്നും ഇടാറില്ല കേട്ടോ. ഇഷ്ടല്ല നല്ലതാ മോളെ, അനാവശ്യമായിട്ട് ഒരു സാധനം ഇടുന്നത് ഇഷ്ടമല്ല. നിമിഷാന്റെ ആണെങ്കിലും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പം ജസ്റ്റ് കയ്യിൽ ഒരു കുട്ടി ബ്രേസ്ലെറ്റ് ഇടും, അത്ര തന്നെ. വാച്ച് പോലും കെട്ടില്ല ടിൽ ദിസ് ടൈം വരെ. അങ്ങനെ തന്നെയാണ്, അധികം ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു പേർപ്പസ് ഉണ്ട്, നമ്മൾ ആ ട്രിപ്പിന് പോകുന്നത് കൊണ്ട് മാത്രം എടുത്താണ് കേട്ടോ. ഇനി ജീൻസിന് ഹൈലൈറ്റ് ആയിട്ട് ഒരു അടിപൊളി ഒരു എമണ്ടൻ മാലയുണ്ട്. അതെന്താ സാധനം? ഓ ഈ ഫൈൻ ഫൈൻ ഫൈൻ. ഇത് ഇതെന്റെ ഫേവറേറ്റ്, ഇതെനിക്കിഷ്ടമാണ്. ഇങ്ങനെ വെച്ചേ, ഇത് വെച്ചേ, ഇതാണ് ഇങ്ങനെ അല്ല മുത്തേ, ഇങ്ങനെ ഇങ്ങനെ നേരെ വെച്ചേ, നേരെ വെച്ചേ. ഇതൊരു അടിപൊളി സംഭവം. ഇത് നമുക്ക് എല്ലാ ഡ്രസ്സസിൻ്റെയും കൂടെ യൂസ് ചെയ്യാം. വേണ്ടോ കൈ മാറ്റിയിടാ. അതെന്താണ് പ്രിൻസസ്? ഇതെടു വെച്ചേ, ഇവിടെ വെച്ചേ. ഇതും കസ്റ്റമൈസ് ആണ് കേട്ടോ. പ്രിൻസസ് എന്നുള്ള ഈ ഒരു ചെയിനും കസ്റ്റമൈസ് ആണ്, കാരണം നമുക്ക് ഓരോരോ ദിവസത്തിന് ഓരോന്ന് ഇടണം. അതാണ് അതിടാം. ഇതൊരു ഒന്നൊന്നര ഡയമണ്ട് ആണ്. നോക്കട്ടെ ടിയ, ഇവിടെ വെച്ച് എല്ലാം മൂന്ന് ലെയറാണ്. അപ്പം അത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്രിപ്പിന്. ഒന്ന് ഇട്ട് നോക്കിയടാ. ഇത് നമ്മളെ നല്ല കോളറൊക്കെ നല്ല ഹൈ ആയിട്ട് ഉള്ള ജീൻസിൻ്റെ ടോപ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ്. മാലയൊന്നും പറ്റില്ല ഫോട്ടോസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല ഗായ്സ്. ഡാഡി ഇനിയിപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റുമെന്നാണ് അല്ലേ, കുറച്ച് കൂടുതൽ. ഡാഡിക്കൊന്നും തീരെ ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. ഡാഡിക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, ടീക്കൂടെ അച്ചമ്മയ്ക്ക് ഇഷ്ടമല്ല, ടീക്ക് തീരെ ഇഷ്ടമല്ല. ആർക്കും എൻ്റെ ഫാമിലിയിൽ ആർക്കും ജ്വല്ലറി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, എസ്പെഷ്യലി എനിക്ക്. ഇത് നമുക്ക് അതിൽ വെക്കാം, നമുക്ക് എല്ലാ ജ്വല്ലസും കൂടിയിട്ട് ഇതിൽ വെക്കാം. ഇതിൽ ഏത് ജ്വല്ലറിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ആണോ, ഹിപ് ചെയിൻ ആണോ, ടിയാന്നെഴുതി. അതാ ടിയാന്നിൻ്റെ ഫാൻസ്, ഒരു സ്കൂൾ ബസ്സാട്ടോ. അപ്പം ഈ ടിയ കുട്ടിന്നാണോ, ടിയാന്നാണോ, പ്രിൻസസ് എന്നാണോ, ഏതാണുള്ളതെന്ന്
കമന്റ് ചെയ്യുക. അപ്പൊ ഒരു കൺക്ലൂഷൻ പറയൂ. ആ എന്തായി, നമുക്കിനി വെറൈറ്റി വെറൈറ്റി വരണ്ടേ? ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നെ കാണാം. മനസ്സ് പറഞ്ഞു.